ഞങ്ങൾ പോവാൻ തുടങ്ങിയായിരുന്നു. അല്ല, അർജുനേട്ടനെവിടെ? അത് പിന്നെ ഏട്ടന് പെട്ടെന്ന് ഓഫീസിൽ നിന്നൊരു കോള് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒറ്റയ്ക്ക് തിരിച്ചു വന്നോളാന്ന്. അല്ല, നീ വന്നിട്ട് മുത്തശ്ശിയെ കണ്ടായിരുന്നോ? വീട്ടിലേക്ക് കയറാന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. നീ എന്തിനാ എന്നെ നോക്കുന്നേ? ഞാൻ ഏതായാലും കേറുന്നില്ല. പക്ഷെ അവിടെയുള്ളത് നിന്റെ മുത്തശ്ശിയാ. ഈ വീട്ടുമുറ്റത്ത് വന്നിട്ട് അകത്തുനിന്ന് കേറാതെ പോയാൽ അവരുടെ മനസ്സ് വേദനിക്കും. നീ ഏതായാലും കയറി കാണു. പറ്റുമെങ്കിൽ കുറച്ച് സമയം മുത്തശ്ശിയോടൊപ്പം ചെലവഴിച്ചാലും കുഴപ്പമില്ല. എന്നിട്ട് സാവകാശം ഒരു വണ്ടി പിടിച്ച് വന്നാൽ മതി. എനിക്ക് അഭിഷേകിനോട് ചില കാര്യങ്ങളുണ്ട് സംസാരിക്കാൻ. ഇനിയിപ്പോ എന്താ തടസ്സം? മൂത്തവരുടെ അനുവാദം കിട്ടിയില്ലേ? വാ ചെല്ലുമോളെ. പെണ്ണുങ്ങളല്ലേ, അവർക്ക് അവരുടെ ഒരു ലോകമുണ്ടല്ലോ. അഭിഷേക് വണ്ടിയെടുക്ക്, ഞാൻ കൂടെ വരുന്നു. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്, ഇവിടെ വെച്ച് വേണ്ട. എന്താങ്കിലും പറയാനുള്ളത് കേൾക്കാൻ ഞാൻ തയ്യാറാ. എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ളത് നിന്റെ ഭാര്യയുടെ അച്ഛനായിട്ടല്ല, മറിച്ച് നിന്റെ അച്ഛന്റെ സുഹൃത്തായിട്ടാ. ദേശായി കുടുംബത്തിന്റെ ഒരു വെൽവിഷറാണെന്നും പറയാം. ദേവരായ സാർ എന്നോട് സംസാരിച്ചിരുന്നു, ഇപ്പൊ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ അർജുനേക്കാൾ കൂടുതൽ വൈകാരികമായി പ്രതികരിക്കുന്നത് നീയാണെന്നും എനിക്ക് മനസ്സിലായി. എന്തിനാ അത്രയ്ക്കൊക്കെ ദേഷ്യം കാണിക്കുന്നത്? ആരോടാ ഈ വാശിയും വൈരാഗ്യമൊക്കെ? അങ്കിൾ ക്ഷമിക്കണം, നടന്ന കാര്യങ്ങളിൽ എനിക്ക് വാശിയും വൈരാഗ്യവും കുറച്ച് കൂടുതലാണ്. ഏട്ടനെന്നെ തല്ലി, അപ്പോളെന്താ ഈ പറയുന്ന അങ്ങളുടെ കൂട്ടുകാരൻ തടയാൻ വരായിരുന്നത്? അവിടെ എന്റെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്ക് വേണ്ടി ഒരു വാക്കെങ്കിലും മിണ്ടാൻ. മോനെ, അത് പിന്നെ ഇല്ലെങ്കിൽ ദേവരായ ദേശായിയുടെ സങ്കടം മുഴുവൻ കള്ളത്തരമാണ്. അങ്കിളിന് തന്നെ അറിയാമല്ലോ, വർഷങ്ങളായി ഏട്ടന്റെ മകളുടെ രഹസ്യം അറിയാവുന്നത് നമുക്ക് നാലു പേർക്കാണ്. എന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? ഏട്ടനത് അറിയുന്നതായപ്പോ ഡാഡി വിദഗ്ധമായിട്ട് കാലു മാറിക്കളഞ്ഞു. കുടുംബത്തിന്റെ സുരക്ഷ എന്നൊക്കെ പറഞ്ഞ് നല്ലപിള്ള ചമഞ്ഞു. അതൊക്കെ കള്ളത്തിന് മേൽ കള്ളത്തരമാണെന്ന് ഞാൻ വിശ്വസിക്കും. അങ്കിൾ, നീ എന്ത് പറഞ്ഞാലും ഡാഡിയോട് ഇനി ഒരു കോംപ്രമൈസിന് എന്റെ മനസ്സനുവദിക്കില്ല. ഡാഡിയോടൊപ്പം കഴിയേണ്ടത് അമ്മയുടെ കർത്തവ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിച്ച് അമ്മ എന്നോടൊപ്പം താമസിപ്പിക്കാത്തത്. ഒപ്പം ഇളയമ്മയ്ക്ക് ഡാഡി കൊടുക്കാത്ത സപ്പോർട്ട് ഞാൻ കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അല്ലെങ്കിലും കുടുംബസ്വത്തിന് പുറകെ പോകാനൊന്നും തൽക്കാലം എനിക്ക് ഉദ്ദേശമില്ല. എനിക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും ഉള്ളത് ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളങ്ങ് കഴിഞ്ഞോളൂ. പക്ഷെ അങ്കിൾ നോക്കിക്കോ, ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എൻ്റെ അവകാശങ്ങളൊന്നും ഞാൻ വിട്ടുകൊടുക്കുമെന്നല്ല. ഇളയച്ചൻ പറഞ്ഞതാണ് ശരി, കുടുംബത്തിലുള്ളതും ഓഫീസിലുള്ളതൊന്നും ആരുടെയും സൗജന്യമൊന്നുമല്ല. വി നീഡ് ഈക്വൽ ഷെയർ. വീടിപ്പോ രണ്ടായി, ഇനി രണ്ടോ മൂന്നോ ആയി പിളർന്ന് മാറാൻ പോകുന്നത് ഓഫീസാ. ഓഫീസിൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടോ? അങ്കിളിന് എന്താ ഒരു അതിശയം പോലെ? കുടുംബത്തിലെ പ്രശ്നം ബിസിനസ്സിലും വരുന്നത് ഈ നാട്ടിൽ പുതിയതൊന്നുമല്ലല്ലോ. ശതകോടീശ്വരന്മാരായ സഹോദരങ്ങൾ പോലും തെറ്റിപ്പിരിയുന്നത് നമ്മൾ നേരിട്ട് കണ്ടതല്ലേ? പിന്നെയാണോ ദേശായി കുടുംബം? ചിലതൊക്കെ അതിൻ്റെതായ സമയങ്ങളിൽ പൊഴിഞ്ഞു വീഴുകയും പിളർന്നു മാറുകയും ചെയ്യണം, അത് പ്രകൃതിയുടെ ആവശ്യമാണ്.
ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങളൊരു ടാക്സി പിടിച്ച് പോകാൻ നോക്കൂ. എനിക്ക് ഓഫീസിൽ അത്യാവശ്യ പണിയുണ്ട്. ഇന്നത്തെ അഭിഷേക് സാറിന്റെ ട്രീറ്റിനെ കുറിച്ച് എല്ലാവർക്കും നല്ല മതിപ്പാ. നല്ല ഫുഡായിരുന്നു. ആക്ച്വലി വീട്ടില് ഞങ്ങൾ ഒരു സദ്യ പ്ലാൻ ചെയ്തിരുന്നതാ, പിന്നെ വിചാരിച്ചു ഇതാണ് സൗകര്യം എന്ന്. അതിലൊന്നും ഒരു കാര്യമില്ല സാർ, വീട്ടിലായാലും ഇപ്പൊ കാറ്ററിംഗ് ആരല്ലേ എല്ലാം ചെയ്യുന്നത്. അപ്പൊ പിന്നെ റെസ്റ്റോറന്റിലായാലും വലിയ വ്യത്യാസമൊന്നുമില്ല. മാത്രമല്ല അവിടെ അർജുൻ സാർ ഉണ്ടായിരുന്നതുകൊണ്ട് അതൊരു അന്യയിടമായി ഞങ്ങൾക്ക് തോന്നിയതുമില്ല. അതാണ് സത്യം. എന്ത്, അർജുൻ അവിടെ ഉണ്ടായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പൊ രണ്ടും പ്രദേശം കൂടി സാറിനെ പറ്റിച്ചതാവും. ആദ്യം ഇവിടെ അർജുൻ സാറിനെ കണ്ടപ്പോ ഞങ്ങളൊന്ന് സംശയിച്ചു. ഇവിടെ ഓഫീസിൽ അവര് തമ്മിൽ ഇഷ്യൂസ് നടന്നതല്ലേ, പിന്നെ മനസ്സിലായി വഴക്കൊക്കെ ഓഫീസിൽ വെച്ചുള്ള വെറും പുറംപൂച്ചാണെന്ന്. അവരിപ്പോഴും ഒരേ കുടുംബത്തിലെ ബ്രദേഴ്സ് തന്നെയാണെന്ന്. അതെ അതെ, ഞങ്ങള് ദേശായി ഫാമിലിയിലുള്ളവര് പണ്ടു തൊട്ടേ എങ്ങനെയാ, ഒഫീഷ്യൽ കാര്യവും പേഴ്സണൽ കാര്യവും തമ്മില് കൂട്ടിക്കൊഴിക്കാൻ അറിയില്ല. എനിവേ നിങ്ങൾ ചെല്ലു, ഫയൽ ഇന്ന് തന്നെ അയക്കാൻ മറക്കരുത് സാർ. അർജുൻ എന്തിനുള്ള പുറപ്പാടാന്ന് മനസ്സിലാവുന്നില്ലല്ലോ. കുഞ്ഞിന്റെ ചടങ്ങ് പോലും കാണാൻ നിൽക്കാത്ത അർജുൻ അഭിഷേകിന്റെ ട്രീറ്റിന് അതിഥിയായിട്ട് എത്തിയെന്നോ? എന്താ സംഭവം? ഓഫീസിലെത്തിയ ശേഷമാ ഇവിടുത്തെ സ്റ്റാഫുകൾക്ക് വേണ്ടി അഭിഷേക് ഒരു വിരുന്നൊരുക്കിയിരുന്നെന്ന് ഞാൻ അറിയുന്നത്. അല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ എപ്പോഴും അങ്ങനെയാണല്ലോ. സ്വന്തം കാര്യങ്ങൾക്ക് ആരും പ്രതീക്ഷിക്കാത്തൊരു മൂവ് രഹസ്യമാക്കി വെച്ചിട്ടുണ്ടാവും. സമയമാകുമ്പോൾ എടുത്ത് പ്രയോഗിക്കാൻ. വേറൊരു അർത്ഥത്തിൽ ഊർമ്മളാദേവിക്ക് പഠിക്കുകയാണെന്നും പറയാം. ആർക്ക് പഠിച്ചാലും അവനാ ചെയ്തത് നന്നായി. പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് നീ കാണിച്ച ഔചിത്യമാണ്. അഭിഷേക് ഓഫീസ് സ്റ്റാഫുകൾക്ക് വേണ്ടി ഒരു ട്രീറ്റ് ഒരുക്കുമ്പോ അർജുൻ അതിഥിയായി അവരെ സ്വീകരിക്കുക. ദാറ്റ് സൗണ്ട്സ് റിയലി ഗ്രേറ്റ്. അങ്ങനെ വേണം ദേശായി കുടുംബത്തിലെ ചെറുപ്പക്കാർ ചെയ്യേണ്ടത്. സോറി വെല്ലിച്ച, അത് ഔചിത്യം കാണിച്ചൊന്നുമല്ല, ആക്സിഡന്റലി സംഭവിച്ചു പോയതാ. ഞാൻ അമൃതയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാ അവിടെ. പെട്ടെന്ന് ഇവിടുത്തെ സ്റ്റാഫൊക്കെ അവിടെ എത്തിയപ്പോൾ ഞാൻ ആകെ കൺഫ്യൂഷനിലായി പോയി. പിന്നെ നമ്മുടെ കുടുംബത്തിന്റെ അന്തസ് കളയണ്ടെന്ന് കരുതി സൈലന്റ് ആയിട്ട് നിന്നു, അത്രേ ഉള്ളൂ. അതെ, അത് തന്നെയാ ഔചിത്യമായെന്ന് ഞാൻ പറഞ്ഞത്. കുടുംബത്തിന്റെ അന്തസ് കാത്തു സൂക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഒരുപക്ഷെ ഊർമ്മിളയും വല്യച്ചൻ വളച്ചു ചുറ്റി അവിടേക്ക് തന്നെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്ത് അന്തസ്സിന്റെ പേര് പറഞ്ഞ ഊർമ്മിളാദേവി എന്നോട് കാണിച്ച ചതിയെ വല്യച്ചൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്? അതിനെ അന്തസ്സായിട്ടല്ല, ശാപമായിട്ടാ ഞാൻ കാണുന്നത്. ആക്ച്വലി രണ്ട് ദിവസമായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു കുഞ്ഞിന്റെ ഇന്നത്തെ ചടങ്ങൊന്ന് കഴിയാൻ. അതിപ്പോ കഴിഞ്ഞു, ഇനിയാ ഞാൻ എന്റെ നീക്കങ്ങൾ തുടങ്ങാൻ പോകുന്നത്. എന്ത് നീക്കങ്ങൾ? സത്യമറിയാനുള്ള നീക്കങ്ങൾ. എന്റെ കുഞ്ഞും മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം മാത്രമേ ഊർമ്മിളാദേവി പറഞ്ഞിട്ടുള്ളൂ. അതെവിടെ ആരുടെ കൂടെ എന്ന ഒരു കാര്യവും ഇതുവരെ മിണ്ടിയിട്ടില്ല. നമ്മളൊന്നും ചോദിച്ചാൽ മുഖം തരാതെ രക്ഷപ്പെടാൻ മാറിപ്പോയി താമസിക്കുകയും ചെയ്യുന്നു. പക്ഷേ ആ രക്ഷപ്പെടൽ ഇനി വേണ്ട. പ്രോപ്പർ ചാനലിൽ നീങ്ങിയ എല്ലാ രഹസ്യങ്ങളും മണിമണി പോലെ അവർ പറയും. ഇനി അതിനാണ് എന്റെ എന്ന് പറഞ്ഞാ നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഉദ്ദേശം ഒന്നേ ഉള്ളൂ, ഞാൻ ഊർമ്മിളാദേവിക്കെതിരെ പോലീസ് കേസ് കൊടുക്കാൻ പോകുന്നു. എന്റെ കുഞ്ഞിനെ തട്ടിയെടുത്തു എന്ന കംപ്ലൈന്റിൽ
ഒരിക്കലും നീ അത് ചെയ്യരുത്. ദാറ്റ് ഈസ് റോങ്. അങ്ങനെ ആലോചിക്കുന്ന പോലും പാപമാണെന്നേ ഞാൻ പറയൂ. ദേശായി കുടുംബത്തിനെ ഒന്നാകെ തകർക്കാനേ അത് വകവയ്ക്കൂ. റോങ്ങും റൈറ്റും പാപവും പുണ്യൊന്നും എനിക്ക് മാത്രമല്ലല്ലോ ബാധകമാകേണ്ടത് വല്ലിച്ച. മാത്രമല്ല, ദേശായി കുടുംബം തകർന്നു പോകാതെ സൂക്ഷിക്കേണ്ട ബാധ്യത ഞാൻ മാത്രം തോളി ചുമക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് അർജുൻ പ്ലീസ്, നീ ആകെ കൺഫ്യൂഷനിലും തെറ്റിദ്ധാരണകളിലും ആണ്. എനിക്കത് മനസ്സിലാവും. നിന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഊർമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു കാരണമുണ്ടെങ്കിലോ? നീ എന്താ അങ്ങനെ ആലോചിക്കാത്തത്? എന്ത് കാരണം? അത് എനിക്കറിയില്ല. ഊർമ്മിളെടുത്ത് ചോദിച്ചാലേ അറിയാൻ പറ്റൂ. അല്ല, വല്യച്ചൻ അവരെ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുമ്പോ ഞാൻ സംശയിക്കുന്നത് വല്യച്ചനും ഇതിൽ പങ്കുണ്ടാവുന്ന. അർജുൻ! എന്താ വല്യച്ച, വല്യച്ചനും കൂടെ അറിഞ്ഞിട്ടാണോ? ഏയ്, നീ വെറുതെ വീണ്ടും ചിന്തിച്ച് കാടുകയറണ്ട. എനിക്കിതിലുള്ള ഇൻട്രസ്റ്റ് ഒരു കാര്യത്തിലേ ഉള്ളൂ, ഒറ്റ കാര്യത്തില്. നീയും അഭിഷേകവും ഒക്കെ കുഞ്ഞായിരുന്ന കാലം മുതൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബിസിനസ്സിലും ഒക്കെ. അന്ന് ഇത് രണ്ടും തകരാതെ കാത്തു സൂക്ഷിച്ച ഒരു പ്രധാന വ്യക്തി ഊർമ്മിളാദേവി മാത്രമാണ്. നീയും അഭിഷേകവും ഒക്കെ കുഞ്ഞായിരുന്ന കാലം മുതൽ ഒരുപാട് കഷ്ടതകൾ ഉണ്ടായിട്ടുണ്ട്, നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ബിസിനസ്സിലും ഒക്കെ. അന്ന് ഇത് രണ്ടും തകരാതെ കാത്തു സൂക്ഷിച്ച ഒരു പ്രധാന വ്യക്തി ഊർമ്മിളാദേവി മാത്രമാണ്. അന്നും നിന്റെ അച്ഛൻ ഒരു നാടോടി മാത്രമായിരുന്നു, കുടുംബത്തിലെ വെറും ഒരു സീസണൽ വിസിറ്റർ. ഇന്ന് നമുക്ക് ഈ സമൂഹത്തിൽ ഒരു സ്ഥാനമുണ്ട്, സ്വാധീനമുണ്ട്, പണവും പദവിയും ഉണ്ട്. അതിനൊക്കെ കാരണക്കാരിയായ ഊർമ്മിളയെ പെട്ടെന്നൊരു ദിവസം എനിക്ക് തള്ളിപ്പറയാനാകില്ല എന്നർത്ഥം. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അർജുൻ, ഞാൻ ഇനി പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ച് കേൾക്കണം. ഇപ്പൊ നീ ചെയ്യേണ്ടത് നിന്റെ അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കുകയല്ല, മറിച്ച് നേരിൽ കണ്ട് വിശദമായിട്ട് സംസാരിക്കുകയാണ്. എന്ത് സംസാരിക്കാൻ? നിന്റെ സംശയങ്ങൾ. നീ ഫോട്ടോ കാണിച്ച് വീട്ടിലെ ഭൂകമ്പം ഉണ്ടാക്കിയ രാത്രിയിൽ ഊർമ്മിള നിന്റെ ആരോപണം സമ്മതിച്ചു എന്നുള്ളത് നേരാണ്. പക്ഷേ പിന്നീടൊരു ശത്രുവിനെ പോലെ നീ അവളിൽ നിന്ന് അകന്നു മാറി നിൽക്കുകയായിരുന്നു ഇതുവരെ. നീ അങ്ങനെ പെരുമാറുന്നതുകൊണ്ട് ഊർമ്മിളെ നിന്നോട് അടുപ്പം കാണിക്കാൻ വന്നില്ല. അതായിരിക്കില്ലേ നടന്നത്? ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് ഒരു സജഷനേ ഉള്ളൂ. ജസ്റ്റ് ഗോ ആൻഡ് മീറ്റ് ഹർ. നേരിട്ട് ചോദിക്കേ നിന്റെ കുഞ്ഞിന്റെ ഡീറ്റെയിൽസ്. അപ്പൊ ഊർമ്മിള എന്തു പറയുന്ന അറിയാലോ. കുഞ്ഞിന്റെ കാര്യത്തിൽ ഇപ്പൊ ഊർമ്മിളയ്ക്ക് എന്തറിയാം എന്തറിയില്ല എന്നെനിക്കറിയില്ല. അതെന്താണെങ്കിലും നിന്നോട് അവള് പറയും, അതാ എന്റെ വിശ്വാസം. പറഞ്ഞില്ലെങ്കിൽ എന്താ അതിന്റെ ഉത്തരം വല്യച്ചൻ പറയാത്തത്? സോറി, ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു. കേസ് കൊടുക്കണോ വേണ്ടിയോ എന്ന് പിന്നെ നിനക്ക് തീരുമാനിക്കാം. അവസാനമായി എനിക്ക് ഒരൊറ്റ കാര്യമേ നിന്നോട് പറയാനുള്ളൂ. പോലീസ് കേസ്, ലോക്കപ്പ്, ജയില് എന്നൊക്കെ നീങ്ങും മുമ്പേ അമ്മയോട് നേരിട്ട് ഒരു വാക്ക് ചോദിച്ചില്ലല്ലോ എന്ന് നാളെ നീ പശ്ചാത്തപിക്കരുത്. നിന്റെ അച്ഛൻ ഇപ്പൊ കൂടെ ഇല്ലാത്തതുകൊണ്ട് വല്യച്ഛനായ എനിക്ക് ഇതെല്ലാം പറഞ്ഞു തരാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഞാനത് ചെയ്യുന്നു. ബാക്കി എന്തു വേണമെന്ന് ഇറ്റ്സ് ലെഫ്റ്റ് യു. നിനക്ക് തീരുമാനിക്കാം. ദാറ്റ്സ് ഓൾ. Ah
അഞ്ജലി, നീ ഇവിടുത്തെ പ്രശ്നങ്ങളൊന്നും ഓർത്ത് മനസ്സ് വിഷമിപ്പിക്കരുത്. വയറ്റിൽ ഒരു ജീവനുള്ള കാര്യം അറിയാലോ. ഞാൻ ഈ വീട്ടിലല്ലല്ലോ വല്യമ്മേ, എന്നേക്കാൾ ഇവിടുത്തെ കാര്യങ്ങൾ നേരിട്ട് ബാധിക്കുന്നത് അമൃതയെടുത്തിയാ. എന്നെപ്പോലെ തന്നെ ഏട്ടത്തിയും ഒരു കുഞ്ഞിനെ ചുമക്കുകയല്ലേ. ഇവിടെ സഹോദരന്മാർ തമ്മിലുള്ള തല്ലിനിടയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏട്ടത്തിയാ. ഇതെന്താ എന്നെ കുറിച്ചാണല്ലോ സംസാരം. അതെ അതെ, ഇവിളെ അല്പം ഉപദേശിക്കാന്ന് വെച്ചപ്പോ ഞങ്ങളുടെയൊക്കെ അമ്മയെ പോലെയാ തിരിച്ചുകളുടെ സംസാരം. ഇവളുടെ കാര്യം നോക്കണ്ട, നിന്റെ കാര്യം വേണം ശ്രദ്ധിക്കാന്ന്. അതേതായാലും നന്നായി, പക്ഷേ അതിലൊരു സീക്രട്ട് ഉള്ള കാര്യം നിങ്ങളെല്ലാം മറന്നതാ. സീക്രട്ടോ? എന്ത് സീക്രട്ട്? അത് സിമ്പിൾ അല്ലേ. ഇവളിപ്പ ജീവിക്കുന്നത് എന്റെ വീട്ടിലാ. ഇവിടെ ഞാൻ കഷ്ടപ്പെട്ട അവിടെ ഇവൾക്കും കഷ്ടപ്പെടേണ്ടി വരും. സിമ്പിൾ ലോജിക്. എന്താടി അങ്ങനല്ലേ? ഓ പിന്നെ, അവിടെ ആ കിരണും മായാവതിയും എന്റെ നേർക്ക് വന്ന രണ്ടിന് ഞാൻ ചായ സോപ്പൊടി കലക്കി കൊടുക്കും. അവിടെ ആ കിരണും മായാവതിയും എന്റെ നേർക്ക് വന്ന രണ്ടിന് ഞാൻ ചായ സോപ്പൊടി കലക്കി കൊടുക്കും. അയ്യോ സമയം കുറയായി, എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഷോ, ഒന്നും കഴിച്ചില്ലല്ലോ നീ. പിന്നീടാവാന്നേ. പോയിട്ട് വരാം മുത്തശ്ശി. ശരി മോളെ. വർഷയില്ലേ ഇവിടെ? ആരാ? ഞാൻ അവളുടെ ഫ്രണ്ടാ. ഇടയ്ക്ക് ഷോപ്പിംഗ് കോംപ്ലക്സിൽ വെച്ച് കണ്ടായിരുന്നു. കുറച്ചു മുമ്പ് വരുന്ന കാര്യം ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു. ഇവിടെയല്ലേ വർഷ താമസിക്കുന്നത്? ഇവിടെയായിരുന്നു. ഇപ്പൊ താമസം വീടിന്റെ മുകളിലത്തെ നിലയിലാ. മുകളിലോ? അതെ, ആ സ്റ്റെപ്പ് കയറി ചെന്നാ മതി. ശരിയെന്ന. എന്റെ ഗുരുവായൂരപ്പ, ദേശായി കുടുംബത്തിൽ നടക്കുന്നതൊക്കെ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞു തുടങ്ങിയോന്നാ സംശയം. ഭഗവാനെ, പറഞ്ഞിരുന്നത് ആ വമ്പൻ പോളിസിയുടെ കാര്യമാ. വേണ്ടെന്ന് വെച്ചാ നഷ്ടം മാഡത്തിന് തന്നെയാ. ഈ
വന്നവളെ ഊർമിള ദേവിക്ക് നേരത്തെ പരിചയമുണ്ടോ? ഉടനെ കമ്പനി ബോർഡ് മീറ്റിംഗ് വിളിച്ചു കൂട്ടണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന് ചിലത് തീരുമാനിക്കേണ്ടി വരും.